അസ്സലാമു അലൈക്കും. സീനാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ. അതിന് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് നുറുക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റണുണ്ട്. അതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ഒരു അര കപ്പ് പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തേക്കണത്. അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കുഴമ്പം പരുവത്തിൽ, നല്ലോണം തിക്കായിട്ടല്ല, ഒന്ന് അഴഞ്ഞ പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളത് നോക്കിയിട്ട് പാലൊഴിച്ചെടുത്താൽ മതി. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് പാലൊഴിച്ചെടുക്കണം. അപ്പോൾ അരക്കപ്പ് പാലെടുത്തത് മുഴുവനും വേണ്ടി വരില്ല നമുക്ക്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നോക്കിയെടുത്താൽ മതി. പിന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, പഴയ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്യാസ് കത്തിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പറും വെച്ച് കൊടുത്ത് ഓയിൽ വരട്ടിയിട്ട് എന്നിട്ട് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തട്ടി കൊടുത്തിട്ട് നമുക്ക് ഞാൻ പാൻ വെച്ച് കൊടുത്താൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് അത് അതിൻ്റെ ഒരു ദ്വാരമുള്ള വശമുണ്ടല്ലോ, അതൊന്ന് ഒരു പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ച് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ ഇതനുസരിച്ചായിരിക്കും അതിൻ്റെ വ്യത്യാസങ്ങൾ. എനിക്കൊരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഞാനതൊന്ന് കുത്തി നോക്കിയിരുന്നു. അപ്പോൾ സ്ക്വയറിലൊന്നും പിടിച്ചിട്ടില്ല, നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഇതിൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളയാം. ബട്ടർ പേപ്പർ നമുക്ക് ഇതിൽ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്ത ബട്ടർ പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്കിതിലേക്ക്, ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ, കേക്കിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക. മെൽറ്റ് ചെയ്ത് വെച്ചേക്കണ ചോക്ലേറ്റ് നമുക്ക് കേക്കിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ചോക്ലേറ്റ് അരികത്തൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക. ഞാനിപ്പോൾ ചോക്ലേറ്റൊക്കെ മുകളിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അതിന് വേറെ സ്പാച്ചുലിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് നമുക്ക് അരികത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് അരികത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും.